നമസ്കാരം, ഞാൻ വർഷയാണ്. ഈനാടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഈനാട് എത്തിയിരിക്കുന്നത് പ്രകൃതിയുടെ ഒരു മടിത്തട്ടിലേക്കാണ്. കരുവളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പെരളത്ത് വെരീക്കര കാവിലും വെരീക്കര ഭഗവതി ക്ഷേത്രത്തിന്റെയും വിശേഷങ്ങളുമായാണ് വന്നിരിക്കുന്നത്. കൊഴുമലിനും സ്വാമിമുക്കിനും ഇടയിൽ ഏകദേശം 20 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഒരു കാവാണ് വെരീക്കര കാവ്. വെരീക്കര കാവിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. വരീക്കര കാവിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഏകദേശം 400 വർഷത്തെ പഴക്കമാണ് ഈ കാവിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കത്താൽ പല മരങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. കൂടുതൽ മരങ്ങൾ ഇവിടെ വച്ചു പിടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. ഏകദേശം 20 ഏക്കറോളമാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്, ഈ വരീക്കര കാവ് വ്യാപിച്ച് കിടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊക്കെയും നമുക്ക് പേരറിയുന്നതും അറിയപ്പെടാത്തതുമായ മാമരങ്ങളുണ്ട്, ഔഷധ സസ്യങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്. അത്തരത്തിൽ ഒരുപാട് സസ്യജാലങ്ങളുടെ, അതായത് ഒരു ഓക്സിജൻ സിലിണ്ടറായി വർത്തിക്കുന്നു വരീക്കര കാവ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. നമുക്ക് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ പുറത്ത് കാവുകളും ഒക്കെ സംരക്ഷിക്കുമ്പോൾ അത് നമ്മൾ അത്രത്തോളം പ്രകൃതിയുമായി അടുത്ത് ഇടപഴകുവാനും അതൊരു പ്രകൃതി സംരക്ഷണത്തിനും നമുക്ക് തന്നെ നല്ല വായു, നല്ല വെള്ളം ഒക്കെ ലഭിക്കുവാനുമുള്ള ഒരു കലവറ തന്നെയാണ് ഇത്തരത്തിലുള്ള മാമരങ്ങൾ നൽകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാവുകൾ നൽകുന്നത് തന്നെയാണ് പറയാനുള്ളത്. ഈനാടിൻ്റെ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കണ്ടിരിക്കേണ്ടുന്ന നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒത്തിരിയേറെ സ്ഥലങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും കാവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ചെയ്തതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റിലൂടെ ആയാലും നേരിട്ട് കണ്ടാലും ഒക്കെ ആ കാവിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത്. കാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഈനാടിനും വലിയ രീതിയിലുള്ള പ്രോത്സാഹനമൊക്കെ പലരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഉള്ളിലൊക്കെയും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് മരങ്ങളൊക്കെ വെട്ടിക്കളയേണ്ടി വരാറുണ്ടെങ്കിൽ പോലും മരങ്ങളെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയുമായി ഏറ്റവും അടുത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം വിഭിന്നമായിരിക്കും. മുൻപ് ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായിരുന്ന പലരും 3 സെൻറ്റിലേക്കും 5 സെൻറ്റിലേക്കും ഒക്കെ ഒതുങ്ങിപ്പോകുന്നു. അവിടെയൊക്കെ കെട്ടിടങ്ങൾ വരേണ്ടി വരുന്നു, വീടുകൾ കെട്ടേണ്ടി വരുന്നു. ആ സമയത്തൊക്കെ മരങ്ങൾ മുറിച്ചു കളയുക എന്നത് ഏറ്റവും വേദനാജനകമായ ഒരു നിമിഷമാണെങ്കിൽ പോലും ചെയ്യേണ്ടി വരുന്നു എന്നതാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാവുകളുടെ, വരീക്കര കാവ് പോലെയുള്ള കാവുകളുടെ പ്രസക്തി ഏറുന്നത്. ഒരു ഭക്തിയുടെ തലത്തിൽ നിന്നാണ് നമ്മൾ കാവുകളെ സംരക്ഷിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ആ കാവ് തീണ്ടാൻ നമുക്കൊരു ഭയമുണ്ടാകും. ഏത് മരങ്ങളെയും കൈവയ്ക്കുന്ന യന്ത്രക്കൈകൾ, അതുകൊണ്ട് തന്നെ ഈ കാവിനകത്തേക്ക് വരുന്നത് കുറക്കാനാകും. ഭൂമിയുടെ മാറ് വിളർക്കാനൊന്നും ഇത്തരത്തിൽ യന്ത്രക്കൈകൾ വരുന്നില്ല എന്ന് നമുക്ക് ആശ്വസിക്കാനും കഴിയും. Thank you.
ഈ കാവിനകത്തൂടി ഇങ്ങനെ കുറേ നടന്നു വരുമ്പോൾ ഇത്തരത്തിലൊരു നീർച്ചാൽ ഒഴുകി വരുന്നത് കാണാം. എവിടുന്നോ ഉറവ് പൊട്ടി ഒഴുകി വരികയാണ്. ഈ സമയത്ത് തന്നെ ഇത്രയും വെള്ളമുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു നീർച്ചാൽ തന്നെയാണ്. ഒരു വലിയ കാടിൻ്റെ വനത്തിൻ്റെ എല്ലാ ഭംഗിയും ഇത്തരം കാവുകൾ കൂടി ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇത്തരം കാഴ്ചകളിൽ നിന്നാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് കയറുമ്പോൾ എപ്പോഴും ഏത് കാവിനകത്തും പറയുന്നത് പോലെയുള്ള ഒരു തണുപ്പും അതിൻ്റെ ഒരു സുഖവും ഒക്കെ ഉണ്ട്. കൂടാതെ പലതരത്തിലുള്ള പക്ഷികളുടെ കളകോചനകൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. എപ്പോഴും ഈ വാഹനങ്ങളുടെ ഇരമ്പലും മൂളക്കവും മാത്രം കേൾക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുക, ഇത്തരത്തിൽ വളരെ ശാന്തമായി ഇരിക്കാൻ കഴിയുക, അതൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇടക്കൊക്കെ വലിയ തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടക്കൊക്കെ ഇത്തരം ഇടങ്ങളിൽ വന്നാൽ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി തിരിച്ചു പോകാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഈ കാവന് വെരീക്കര എന്ന പേര് വന്നതുമായി ബന്ധപ്പെട്ടൊരു കഥ പറയുന്നത് ബർഹിക്കര എന്ന് പറഞ്ഞത് പിന്നീട് ലോപിച്ച് വരീക്കര ആയി എന്നാണ്. ബർഹി എന്ന് പറയുമ്പോൾ മയിലുകൾ, ഒരുപാട് മയിലുകളുടെ വലിയ കൂട്ടം തന്നെ ഈ കാടിനുള്ളിൽ മുൻപ് കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മയിലുകളുടെ കര എന്ന രീതിയിൽ ആ പേര് വരികയും അത് ലോപിച്ച് ലോപിച്ച് വരീക്കര എന്നായി വന്നു എന്നാണ് പറയപ്പെടുന്നത്. കാവിനകത്ത് ഒരു കാട്ടമ്പലം പോലെ തന്നെയാണ് ഈ ദേവീക്ഷേത്രമുള്ളത്. അങ്ങനെ കാടിൻ്റെ ഒരു ഭംഗിയിലിരിക്കാൻ തന്നെയാണ് ഇവിടുത്തെ ദേവി ആഗ്രഹിക്കുന്നതും. പഴയ കാലത്ത് വളരെ ഗ്രാമ്യ ഭാഷയിൽ കാണാക്കാട്ടിൽ അച്ചി എന്ന ഈ ദേവിയെ വിളിക്കാറുണ്ട്. അത്രത്തോളം നിബിഡ വനമായിരുന്നു ഇവിടം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ചെറിയൊരു അംശം മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ മരങ്ങളൊക്കെ വച്ചുപിടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളത് ആശാജനകം തന്നെയാണ്. പിറ്റാദിനം മീനത്തിലെ രോഹിണി നക്ഷത്രത്തിനാണ് പ്രതിഷ്ഠാ ദിനം. ഇവിടുത്തെ സംക്രമ മാസം എല്ലാ മാസവും ഉണ്ടാവും. ഇവിടുത്തെ പ്രധാന പരിപാടി ചൊവ്വളക്കാണ്. തെയ്യം മേളത്തിലെ മേളം 7-ാം തീയതി തുടങ്ങി 11-ാം തീയതി കഴിയും. ധാരികവധത്തിന് ശേഷമുള്ള ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ദാരുശില്പ കലയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരുക്കിയിരിക്കുന്നത്. ദാരുശില്പ വിധി പ്രകാരമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു. ദാരുശില്പം എന്ന് പറയുമ്പോൾ മരത്തിൽ ദേവിയുടെ ശില്പം കൊത്തിയെടുക്കുന്നതിനെയാണ്, പ്രത്യേകിച്ചും ദേവദാരു പോലെയുള്ള മരങ്ങളിൽ ശില്പം കൊത്തിയെടുക്കുന്നതിനെയാണ് ദാരുശില്പം എന്ന് പറയുന്നത്. ഇവിടെ ധാരികവധത്തിന് ശേഷം പുലിപ്പുറത്തേറിയ ഭദ്രകാളി, ആ രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത്. ചൊവ്വാഴ്ച തണ്ണീലമൃതാണ് ഇവിടെയുള്ളത്. മറ്റ് ദിവസങ്ങളിലൊന്നും പാചകം ചെയ്യാറില്ല. പ്രത്യേകിച്ചും കാട്ടമ്പലം എന്ന രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് കാട്ടിലെ മറ്റ് മൃഗങ്ങൾക്കൊന്നും യാതൊരു തരത്തിലും ഒരു ദോഷവും വരുത്തരുത് എന്ന രീതിയിൽ, അതുപോലെ തന്നെ പ്രതിഷ്ഠാ ദിനവും ശങ്കരവും ഒക്കെയാണ് ഇവിടെ ആഘോഷമായി കൊണ്ടാടുന്നത്. പിന്നീട് കളിയാട്ടം, തെയ്യാട്ടക്കാലത്ത് പോലും വെടിക്കെട്ടോ അതുപോലെ വലിയ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. ഈ കാട്ടിനകത്തുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കും യാതൊരു തരത്തിലും ദോഷം വരുത്തരുത് എന്ന രീതിയിൽ മാത്രമാണ് ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും നടത്തി വരുന്നത്.
പെരളത്ത് ഭഗവതി ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പെരളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ രണ്ട് ദേവിമാരാണ്, വരീകര ഭഗവതിയും അതുപോലെ തന്നെ നെല്ലിയോട്ട് ഭഗവതിയും. അതിനെക്കുറിച്ചൊരു ഐതിഹ്യ കഥ പറയുന്നത്, മുൻപ് ഈ പ്രദേശം മുഴുവൻ കക്കോപ്പുറത്ത് തറവാട്ടുകാരുടെ അധീനതയിലായിരുന്നു. ആ സമയത്ത് തളിപ്പറമ്പ് നെല്ലിയോട്ട് നിന്നും കുടുംബിനികളായ രണ്ട് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുമൊത്ത് വടക്കു ഭാഗത്തേക്ക് പ്രയാണം ചെയ്തു എന്നും അവർ ഈ പെരളം ദേശത്ത് എത്തിയെന്നും അവിടെ ഇന്ന് പെരളത്ത് ഭഗവതി ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് അന്ന് ചെറിയൊരു ക്ഷേത്രവും ആൽത്തറയും അതുപോലെ ചെറിയൊരു കുളവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൽത്തറയിൽ അവർ വിശ്രമിച്ചതിന് ശേഷം തിരിച്ചു പോകാൻ നേരം അവരുടെ ഓലക്കുട ആൽത്തറയിൽ തന്നെ തറഞ്ഞു പോയി, എടുക്കാൻ കഴിയാത്ത രീതിയിൽ തറഞ്ഞു പോയി എന്ന് പറയപ്പെടുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് അവർ പരിഭ്രമിച്ചു. കക്കോപ്പുറത്ത് കാരണവർ എത്തുകയും പ്രശ്ന ചിന്തയാൽ ഇവിടെ നെല്ലിയോട്ട് ഭഗവതി കൂടി ഇവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത്തരത്തിൽ ക്ഷേത്രം പുതുക്കി പണിയുമ്പോൾ നെല്ലിയോട്ട് ഭഗവതിയെയും അതുപോലെ വരീകര ഭഗവതിയെയും ആ ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നാണ് പറയുന്നത്. വരീകര ഭഗവതിയെ വടക്കോട്ട് മുഖമാക്കി പ്രതിഷ്ഠിക്കുകയും അതുപോലെ നെല്ലിയോട്ട് ഭഗവതിയെ കിഴക്കോട്ട് മുഖമാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ രണ്ട് കുടുംബങ്ങൾക്ക്, അതായത് കുടുംബിനികളായ ഈ രണ്ട് സ്ത്രീകളെയും അവരുടെ ഭർത്താക്കന്മാരെയും ക്ഷേത്രത്തിന് ഇരുവശത്തുമായി താമസിപ്പിക്കുകയും അവർ ഈ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമായി മാറി പിന്നീട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ തറവാട്ടിൻ്റെ ആളുകളും അതുപോലെ നാട്ടുകാരും ഒക്കെ ചേർന്നാണ് കാവിൻ്റെ ഒരു പരിപാലനം നടത്തി വരുന്നത്. വരീകര കാവ് തന്ന ഒരു ഊർജവും വരീകര ഭഗവതി ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ കൊണ്ട് ഈ നാടൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവായിരിക്കും. ബൈ.